ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, ഒരിക്കലും ഇതൊരു ശരിയായ പ്രൈസിങ് മെത്തേഡ് അല്ല. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ കാണാൻ. ഒരിക്കലും ഒരു ശരിയായ പ്രൈസിങ് മെത്തേഡ് ഒന്നും അല്ല. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിൻസിയർലി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത ഹാമ്പർ റേറ്റ്, അതുപോലെ ബാക്കിയുള്ള ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ റേറ്റ് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് വെച്ചെങ്കില് റേറ്റ് എങ്ങനെ, ബാക്കിയുള്ള ഡൗട്ട്സ് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അപ്പോ ഇന്ന് നമുക്ക് റേറ്റ് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതും അതുപോലെ നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ട്സ് അതിനുള്ള ആൻസർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ് ഇത്ത, ജിപ്സ് ഓഫ് ഫ്ലവറിന്റെ റേറ്റ് എങ്ങനെ? അത് ചോദിച്ചിരിക്കുന്നു മാജിദ സിദ്ദീഖ്. അപ്പൊ ജിപ്സ് ഓഫ് ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റേറ്റിന് വാങ്ങാൻ പറ്റും. പിന്നെ ഒരു സിമ്പിൾ മഞ്ചായിട്ട് വരുന്ന നമുക്ക് 20 റുപ്പീസ് തൊട്ട് അവൈലബിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫാത്തിമ നദ, ഹൗ ടു ഫിക്സ് റേറ്റ് ഫോർ ഹാമ്പേഴ്സ്, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ പ്ലീസ്? അത് നമ്മൾ കുറച്ച് ഒരുമിച്ച് പറയാം. തേർഡ് ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് സ്ക്രാപ്പ് ബുക്ക്, ടാഗ് ആൽബം, റെസിൻ കീ ചെയിൻസ് ആൻഡ് അദർ ക്രാഫ്റ്റ് പ്രോഡക്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉണ്ടാക്കുന്ന ക്രാഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഏത് ക്രാഫ്റ്റ് വർക്കിനാണ്? അങ്ങനെ ചോദിച്ചാൽ അത് ഓരോരോ ട്രെൻഡിനനുസരിച്ചിരിക്കും. ചില സമയത്ത് ഇപ്പൊ സ്ക്രാപ്പ് ബുക്ക് ആണ്, ചില ഇതിനു മുമ്പ് ഹുലാഹൂപ്പിന് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്നില്ല സ്ക്രാപ്പ് ബുക്ക്. പിന്നെ എൻഗേജ്മെന്റ് ഹാമ്പേഴ്സിന് ഇപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ അത് ക്രാഫ്റ്റ് ഐറ്റംസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് ട്രെൻഡിങ് നിൽക്കുന്നു. പിന്നെ അതുകൂടാതെ സ്ക്രാപ്പ് ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റസാൻ റഫീഖ്, കസ്റ്റമേഴ്സിന് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഉദ്ദേശിച്ചത് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് കുറച്ചും കൂടി ഓർഡേഴ്സ് കിട്ടാൻ ഉദ്ദേശിച്ചത്? പക്ഷെ അതെന്ന് വെച്ചെങ്കിൽ ഒരു എളുപ്പ വഴി നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാൻ പറ്റില്ലാന്ന് നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, അതോടൊപ്പം സ്മാർട്ട് വർക്കും ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ ഫസ്റ്റ് ടൈം ഒന്നും അങ്ങനെ വലിയ ഓർഡേഴ്സ് കിട്ടണമെന്നില്ല. അപ്പൊ അതിലൊന്നും ആരും സങ്കടപ്പെട്ട് ആ ഇനി ഞാൻ നിർത്താം അങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഇപ്പൊ പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, നമുക്ക് ഇൻസ്റ്റ ഒരു പേജ് തുടങ്ങിയിട്ട് നമുക്ക് ഇടാൻ ഫോട്ടോസ് ഇല്ലല്ലോ. അപ്പോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത വർക്ക് വെച്ചിട്ട് ഫസ്റ്റ് ടൈം അല്ല, ഇപ്പൊ നമ്മളെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവള് ചെയ്തിട്ട് ആദ്യമൊന്നും ഇൻസ്റ്റ വഴിയൊന്നല്ല ചെയ്ത, നിയറസ്റ്റ് പ്ലേസിൽ ചെയ്ത് കൊടുത്ത് കൊടുത്ത് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായി. പിന്നെയാണ് ഈ ഇൻസ്റ്റ എന്നുള്ള അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മള് നിയറസ്റ്റ് പ്ലേസിൽ നിന്ന് ഒരുപാട് ഓർഡർ കിട്ടും, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഇത് ചെയ്ത് കൊടുക്കണമെന്ന് അവർക്ക് അറിഞ്ഞാ മതി. അത് നമ്മള് ഒരുപാട് ഒരുപാട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലവർ ഷോപ്പിൽ ജിപ്സോ ആണെങ്കിലും റോസ് ഫ്ലവർ ആണെങ്കിലും ഒക്കെ ഫ്ലവർ ഷോപ്പിൽ കിട്ടും. പിന്നെ കുറെ ആൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്നവരടുത്ത് കിട്ടുന്നുണ്ട്, പക്ഷെ അവരടുത്ത് റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ നേരിട്ട് ഫ്ലവർ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നെക്സ്റ്റ്, നാഫില അജി, ഓരോരോ ഗിഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയും നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ പ്രൈസ് നമുക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുക? നെക്സ്റ്റ്, മുൻഷി മുൻഷി, ഫോട്ടോ ഹൂപ്പ് മേക്കിംഗ് വീഡിയോ കാണിച്ചു തരും. അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ്, ഷമീന എഫ് എം, ഇത്താത്താനെ പറ്റി ഒന്ന് പറയോ, നെയിം പ്ലേസ് അതിനെ കുറിച്ചുള്ള. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം, ഐ ആം നജില, ഐ ആം സഹില, നമ്മൾ സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം. കുറച്ചൊന്ന് സബ്സ്ക്രൈബ് എല്ലാം ആയിട്ട് ചെയ്യാമെന്നില്ല ഒരു ഇല്ലാന്ന്. അപ്പൊ നമുക്ക് പറയാം. നെക്സ്റ്റ്, മുഹമ്മദ് മിസ്ഫാർ, നിങ്ങൾ ഫോട്ടോ ആൻഡ് വീഡിയോസ് ഏതിലാ എഡിറ്റ് ചെയ്യലോ ഒന്ന് പറയോ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഐഫോണിലെടുത്തിട്ട് ഐഫോണിലത്തെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, അതിലാണ് എഡിറ്റ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ ഞാൻ പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ റിംഗ് ലൈറ്റിൻ്റെ, പക്ഷെ നിങ്ങൾ റിംഗ് ലൈറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് 950 rupees വരുന്നതാണ്. അപ്പോൾ അതിൽ കുറവ് റേറ്റിലെ റിംഗ് ലൈറ്റ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ട്രൈപോഡിൻ്റെ ആവശ്യമില്ല. ഞാൻ വാങ്ങിയതിൽ ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് റിംഗ് ലൈറ്റ് മാത്രമായിട്ടുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് ക്രാഫ്റ്റിന് ചെയ്യാം. ഫസ്റ്റ് ലൈറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റിന് അടിപൊളിയായിട്ട് ലൈറ്റിംഗ് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് പറ്റുന്നവരാണെങ്കിൽ അത് വാങ്ങിയിട്ട് അങ്ങനെ ഒന്ന് ഫോട്ടോ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ നോക്കൂ കേട്ടോ.
നെക്സ്റ്റ് അനീസ് ബി, ഇതിന്റെ റേറ്റ് എങ്ങനെ തുടക്കക്കാർക്ക് യൂസ്ഫുൾ ആവും? നെക്സ്റ്റ് ടൈം പാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് റേറ്റ് പ്ലീസ്. അപ്പോൾ റേറ്റിനെ കുറിച്ചിട്ടും ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് രണ്ട് ഇൻസ്റ്റ ഐഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടത് ഇവളുടെ ഇൻസ്റ്റ ഐഡി ആണ്. അതിൽ ജസ്റ്റ് നിങ്ങൾ ഓർഡേഴ്സിൻ്റെ മാത്രം കാര്യങ്ങൾ ചോദിക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഓർഡേഴ്സും ഇതും ഒരുമിച്ചാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മറ്റേ ലിങ്ക് ഞാൻ എൻ്റെത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് അതിലും ഒരുപാട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഫുൾ മെസ്സേജ് വരുന്നത് റേറ്റിനെ കുറിച്ചാണ്. അപ്പൊ പിന്നെ ചില ആള് പറയുന്ന റേറ്റ് നിങ്ങൾ എങ്ങനെ ഒന്ന് പറഞ്ഞു തരുമോ, ബിഗിനേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ചെയ്ത വർക്ക് അല്ല, വേറൊരാൾ ചെയ്ത വർക്കിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നെ ഞാൻ എങ്ങനെ അതിന്റെ റേറ്റ് പറയാൻ പറ്റുമോ? എനിക്ക് ഞാൻ ചെയ്ത വർക്കല്ലോ അത്. പിന്നെ പറഞ്ഞാൽ നിങ്ങൾ എന്താ റേറ്റ് പറഞ്ഞു പറഞ്ഞരാത്ത. അപ്പൊ എന്താ വെച്ചെങ്കില് ഒരു ഏതൊരു ബിസിനസ് മാൻ ആണെങ്കിലും ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ഏതൊരു കാര്യത്തിലും അവർക്ക് അവരുടേതായ കുറെ സീക്രട്സ് ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എ ടു സെഡ് കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നുണ്ട്. പിന്നെന്ന് വെച്ചെങ്കിൽ നമുക്ക് റേറ്റ് ഉണ്ടത് ഓരോരാളും എടുക്കുന്ന റേറ്റ് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയാതിരുന്നത്. എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു എങ്ങനെ റേറ്റ് ഇടാമെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. അപ്പം ഇനി നമുക്ക് റേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് വെച്ചെങ്കിൽ എല്ലാത്തിനും ഒരേ റേറ്റ് അല്ല. ഇനി ഹാമ്പേഴ്സ് ആണെങ്കിലും അതുപോലെ സ്ക്രാപ്പ് ബുക്ക് ആണെങ്കിലും ഒന്നിനും ഒരേ റേറ്റ് അല്ല ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്രാപ്പ് ബുക്ക് തന്നെ നമ്മൾ സൈസിനനുസരിച്ചാണ് അതിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. എല്ലാ സൈസുണ്ടാവും. പോക്കറ്റ് സ്ക്രാപ്പ് ബുക്ക് തൊട്ട് അതിന്റെ വലുത് അങ്ങനെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് അതിന്റെ റേറ്റും കൂടും. പിന്നെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചെങ്കിൽ ഒന്ന് അതിന്റെ സ്ക്രാപ്പ് ബുക്കിന്റെ പേപ്പേഴ്സിന് നമുക്കറിയാം സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് കൂടുന്നുണ്ട്. അത് മാത്രമല്ല വലിയ സ്ക്രാപ്പ് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചെറിയ സ്ക്രാപ്പ് ബുക്കിന് പോലെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒന്നും ചെയ്തിട്ട് പോകുന്നതല്ല, അതിൽ കുറെ നമ്മളുടേതായിട്ടുള്ള എഫേർട്ട് ഇട്ട് കുറെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ കുറെ ആൾ ചോദിച്ച റേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യും? അപ്പൊ ഒരു സ്ക്രാപ്പ് ബുക്കിനെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് സൈസ് സ്ക്രാപ്പ് ബുക്ക് അതില് രണ്ടു മൂന്നാല് ദിവസത്തെ മെനക്കെട്ടുള്ള പണിയുണ്ട്. നോർമലി ഇപ്പൊ പുറത്തുനിന്ന് ഒരാളോട് ചോദിച്ചെങ്കിൽ അവര് വലിയ സൈസിന് നല്ല റേറ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ എന്റെ കസ്റ്റമേഴ്സ് തന്നെ എന്നോട് പറയാനുള്ള നീ എടുക്കുന്ന റേറ്റ് ഭയങ്കര കുറവാണെന്ന്. അപ്പൊ സ്ക്രാപ്പ് ബുക്കിനെല്ലാം നമുക്ക് എഫേർട്ട് അനുസരിച്ച് അത്യാവശ്യം നല്ല റേറ്റ് എടുക്കാം. അപ്പൊ എന്ന് വെച്ചെങ്കില് സ്ക്രാപ്പ് ബുക്കിന് എന്തായാലും ഒരു മൂന്നാല് ദിവസത്തെ നല്ല മെനക്കെട്ടുള്ള പണിയുണ്ട്. അപ്പോ നമുക്കിപ്പോ ഒരു ദിവസം ഒരു മോർണിംഗ് ടു ഈവനിങ് നല്ല കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു മോർണിംഗ് ടു ഈവനിങ് അവർ അതിനുമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ മിനിമം 300 വെച്ചിട്ട് ദിവസത്തിന് മിനിമം 300 വെച്ചിട്ട് കൂട്ടാം. ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇനി നമ്മൾ ഇരിക്കുന്ന ദിവസത്തിന് അത്ര പൈസ അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊരു വർക്കിന് നല്ല എഫേർട്ട് എടുക്കുന്ന വർക്കിനെല്ലാം ഒരു ദിവസം ഒരു 300 മിനിമം ആണ് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ടൈം തന്നെ ഒരു 3 ഡേയ്സിനുള്ളിൽ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കുറച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഇപ്പൊ 3 ഡേയ്സിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് 6 ഡേയ്സ് ആയി വെച്ചിട്ട് നിങ്ങൾ 300 വെച്ച് കൂട്ടാൻ പാടില്ല. ഞാൻ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ കേസിലാണ് പറഞ്ഞത്. ഇപ്പൊ സ്ക്രാപ്പ് ബുക്ക് ആണെങ്കിൽ അങ്ങനെ, പിന്നെ അതുപോലെ എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എത്ര ഹാമ്പേഴ്സ് ചെയ്യാനുണ്ടോ അതില് നമ്മളുടേതായിട്ടുള്ള തന്നെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ളതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്തതില് കാണാൻ പറ്റും അങ്ങനെ തന്നെയാണ് ചെയ്യാറുണ്ട്. പക്ഷെ കസ്റ്റമേഴ്സിന് നമ്മൾ കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിൽ കൊടുക്കണം ആഗ്രഹത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള ക്രാഫ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹാൻഡ്മെയ്ഡ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് കൂടും, അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഹാമ്പർ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ചോക്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാനേ ഉള്ളുവെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ബജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു 50,000 നിങ്ങൾക്ക് അതിന് ബജറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ചോക്ലേറ്റും ബാസ്ക്കറ്റും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം 3,500 ഒക്കെ വെച്ച് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ക്ലാസി ബോക്സ് അതൊക്കെ കുറച്ചൊരു എഫേർട്ട്. ക്ലാസി ബോക്സ് റെഡിമെയ്ഡ് വരുമ്പോ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്, 800-900 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത്. പക്ഷെ ഹാൻഡ്മെയ്ഡ് ചെയ്യുമ്പോ അതിന് അത്ര തന്നെ വർക്കും ഉണ്ട്. അപ്പൊ ക്ലാസി ബോക്സ് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൾറെഡി ഉള്ള ഒരു ബോക്സ് മോഡിഫൈ ചെയ്യുന്നതാണെങ്കിൽ റേറ്റ് കുറച്ച് കുറച്ചിട്ടെടുക്കാം. നമ്മൾ തന്നെ ഇപ്പം പ്രീവിയസ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന, അതിനൊക്കെ കുറച്ച് റേറ്റ് വാങ്ങാം. അപ്പൊ അതിനൊക്കെ എന്തായാലും ഒരു ദിവസം മോർണിംഗ് ടു ഈവനിങ് അത്ര വരില്ലെങ്കിലും
നമുക്കെന്നാലും നമ്മളുടെ പ്രോഫിറ്റ് ആയിട്ട് ഒരു 300 മിനിമം ഒക്കെ കൂട്ടാൻ പറ്റും വിത്തൗട്ട് കോസ്റ്റാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ ജമ്പിങ് ബോക്സ് അതൊക്കെ നല്ല എഫേർട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ എഫേർട്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഡേയ്സ് അതിന് ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള അനുസരിച്ചിട്ട് മിനിമം ഇത് ഒരിക്കലും ഒരു ശരി നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ മാത്രമേ പറഞ്ഞുതരാൻ പറ്റൂ, അല്ലാതെ ഒരു ഫിക്സഡ് റേറ്റ് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ട് ഒരുപാട് അപ്പൊ ഇനിയും അവർ പറയുന്ന ബിഗിനേഴ്സ് അല്ലേ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് വെച്ചെങ്കിൽ അങ്ങനെ കണ്ടില്ല നോക്കാൻ പറ്റൂല, അത് നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ഈ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എല്ലാവരോടും പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ്. പിന്നെ വെച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ വരാനും കാരണം നമുക്ക് ഇങ്ങനെ ഒരു ക്യു ആൻഡ് എയിൽ ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോസ് ഇട്ട് പിന്നെ അത് കുറേ പണിയുമാണ്. പിന്നെ കാണുമ്പോൾ നമുക്ക് അത്ര ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല, പക്ഷേ ഇൻഫർമേഷൻ മൊത്തം കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ റേറ്റ് ഇടുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അധികം ചോദിക്കുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയൽ ഇത്ര റേറ്റ് ഇട്ടതിൽ അതിൻ്റെ ഇൻസ്റ്റാ പേജ് അതിന്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. എന്താ വെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു ഫ്ലവേഴ്സ് നമ്മൾ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണ്ട, പിന്നെ അതുപോലെ ആ ഒരു പേജിനെ നമ്മായിട്ട് മോശമായിട്ട് കാണിക്കുകയും വേണ്ട, അതുകൊണ്ടാണ് ആ ഒരു ഇൻസ്റ്റാ പേജ് ചോദിച്ചവർക്കും റിപ്ലൈ ചെയ്യാതിരുന്നത്. അപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇനിയിപ്പോ ഇല്ല ഇതിന്റെ കൂടെ കൊടുക്കാട്ടോ, നമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു 25-30 റുപ്പീസിന്റെ, അപ്പൊ അതിന്റെ ക്ലിപ്പ് മിസ്സായിട്ടുണ്ടെന്നാ വിചാരിച്ചത്. അങ്ങനത്തെ ഫ്ലവർ കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ്, പക്ഷെ അങ്ങനത്തെ ഓർഡർ ചെയ്തിട്ടാകുമ്പോ അങ്ങനത്തെ ഒരു ഫ്ലവറേ അല്ല വന്നത്, അതുകൊണ്ടാണ് ആ പേജ് തന്നെ മെൻഷൻ ചെയ്യാത്തത്. നമ്മളെ കൊണ്ട് അവർക്ക് നമുക്ക് കണ്ടിട്ട് വാങ്ങുന്നതാണ് നല്ലത്, എന്തായാലും എന്തൊരു മെറ്റീരിയൽസ് വാങ്ങുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എപ്പോഴും വാങ്ങിയിട്ട് പരിചയമില്ല അങ്ങനെയുള്ള സൈറ്റിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ ഒരു ചെറിയ റേറ്റിന് എന്തെങ്കിലും ഓർഡർ ആക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഫുൾ വാങ്ങാം, അല്ല ആദ്യം തന്നെ നമ്മൾ 500 റുപ്പീസിന്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് ഇൻസ്റ്റയില് സ്റ്റോറിയെല്ലാം കണ്ടിട്ടാകുമ്പോ വിചാരിച്ചു നല്ല മെറ്റീരിയൽസ് ആയിരിക്കും വിചാരിച്ച് അതിലെ ആ ബഞ്ചു ഫ്ലവേഴ്സ് അതൊക്കെ നല്ലതായിരുന്നു. ഈ ഒരു ഫ്ലവേഴ്സിന് വിചാരിച്ച ക്വാളിറ്റി ഇല്ല, അതാ പറ്റിയത്. അപ്പോ നിങ്ങളുടെ ഏകദേശം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഒരുപാട് വേണം, അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോ നമ്മളുടെ വീഡിയോസ് കാണുന്ന 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇത് തികച്ചൊരു ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടണമെങ്കിൽ അതിൽ ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.